അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അരികത്തേക്കൊരു കുഞ്ഞിന് മധുരം കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു കുട്ടി അള്ളാൻ്റെ മൂത്ര നമ്മൾ ശരിക്കും ആലോചിക്കണം അന്ന് വാഷിംഗ് മെഷീൻ ഇല്ല വെള്ളം വളരെ കുറവാണ് സോപ്പ് എന്ന് പറഞ്ഞ സാധനം അത്യപൂർവ്വം ഉണ്ടാവുള്ളൂ സാബൂനൊക്കെ അതുമാത്രല്ല ഒരു വസ്ത്രം അഴിച്ചു വെച്ചാൽ പുതിയതെടുക്കാനുണ്ടാവില്ല ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടെങ്കിലായി അതാണ് അന്നത്തെ അവസ്ഥ ആ കുഞ്ഞി ഹബീബിന്റെ മേൽ മൂത്രൊഴിച്ചു ആ കുഞ്ഞിനെ ഒന്നും ചെയ്തില്ല അങ്ങനെ പിടിച്ചു എന്നാണ് മൂത്ര ഒഴിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ കൊടുക്കൂലേ ഇട്ട് കൂടൂല്ലേ ചെയ്യരുതേ കുഞ്ഞുങ്ങൾ മൂത്ര ഒഴിക്കുന്നത് ദേഹത്തായാലും അത് ഹബീബായ തങ്ങൾക്ക് പറ്റിയിട്ടുണ്ടല്ലോ അത് കുഞ്ഞുങ്ങളോട് കാണിക്കേണ്ട ഒരു അഥവാ അത് അവരോട് കാണിക്കേണ്ട ഒരു സ്നേഹമാണ് മൂത്ര ഒഴിച്ചോട്ടെ അതിനറിയോ ചെറിയ കുഞ്ഞുങ്ങളല്ലേ ഇപ്പൊ ഇങ്ങനെ ഡയാപ്രറൊക്കെ കോമൺ ആയിക്കണ് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മുമ്പത്തെ പോലെ പെണ്ണുങ്ങൾക്ക് പണി കുറവാന്ന് പറയും ഇന്നാലും എനിക്ക് പണി ഉണ്ട് ഇട്ടാ പോലെ ഡാപ്പർ കെട്ടി കൊടുത്താൽ പണിയില്ലാന്ന് നമ്മൾ വിചാരിക്കുക പണ്ട് ഏതോ പെണ്ണ് പുതിയ സാരി വാങ്ങിയിട്ട് കുഞ്ഞു മുത്തരയ്ക്കോ എന്ന് ചോദിച്ചിട്ട് ആൺകുട്ടിയല്ലേ ആ തലക്കൂര് നൂല് കെട്ടി കൊടുത്ത കഥ പറയലുണ്ട് കുട്ടി മരിച്ചേക്കാ പിന്നെ ഉണ്ടായത് നല്ലതാണോ അല്ലാത്തതോ അള്ളാഹോലം പിന്നെ അയച്ചുകൊടുക്കാൻ പറഞ്ഞു പോയി കല്യാണം കഴിഞ്ഞ് വന്നിട്ട് കുട്ടിക്ക് അനക്കല്ല മുത്തരയ്ക്കാൻ പൊട്ടി കുട്ടിക്ക് മുത്തറയക്കാൻ വയ്യ സാരിക്ക് ആവുമോയെന്ന് ചോദിച്ചിട്ട് എന്നാൽ അങ്ങനത്തെ ഒരു വിലപിടിപ്പുള്ള ഏതോ സാരി കൊടുത്ത പെണ്ണാന്ന് പറഞ്ഞു ഹാനല്ല എൻ്റെ ഉമ്മ പറയലാ കഥ അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ചാലേ ഡ്രസ്സ് കേടരുതെന്ന് വിചാരിച്ചിട്ട് ഹെഗ്മത്ത് കാണിച്ചതാ സുഹാൻ അല്ലാ ലൈഫിൽ പിന്നെ സങ്കടം മാറു പുണ്യനബി ഒന്നും ചെയ്തില്ലാഹു വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് വെള്ളം കുടഞ്ഞ് അത് വൃത്തിയാക്കി പുണ്യനബി സൊല്ലുലൈ വല്ല ആ കുട്ടിൻ്റെ ഉമ്മാടും ആപ്പോടും ചീത്ത പറയെ അല്ലെങ്കിൽ എന്തെങ്കിലും ആ കുഞ്ഞിനോടൊരു വെറുപ്പ് കാണിക്കേ അല്ലെങ്കിൽ തങ്ങൾക്കൊരു വെറുപ്പ് തോന്നേ ഒന്നും ഉണ്ടായില്ലെന്ന് അൻഹ ആയിശത്ത് അതാണ് റസൂൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ബിൻ ബിൻ ഉമ്മു അൻഹ അള്ളാഹുബിൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ അവരുടെ കുഞ്ഞു ജനിച്ചപ്പോൾ കൊണ്ടുവന്നു ലഹ ലഹ ലം ആൺകുട്ടികള് ഭക്ഷണം കഴിക്കില്ല പാലല്ലാതെ വേറൊന്നും ഭക്ഷിക്കാത്ത ചെറിയ കൊച്ചുപ്രായത്തിലെ കുട്ടികൾ മൂത്രവിച്ച അതിലേക്ക് ആ മൂത്ര ആ മൂത്രത്തിലേക്ക് വെള്ളം കുടഞ്ഞാൽ മതി എന്നാണ് പാലല്ലാത്ത വേറൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടികൾക്ക് അങ്ങനെ ഒരു മസല ഉണ്ട് അത് ഈ സംഭവത്തിനാണത് സൂറുല്ലാഹി സാഹുഅലി വസ്ലമിൽ കൊണ്ടുവന്നു മടിത്തട്ടില്ലാ കുഞ്ഞു മൂത്രണ്ട് ഉമ്മ കൈ സ്രദി അള്ളാഹുൻ ഹൈ ഡോൻ ലിബി തങ്ങളുടെ മടിയിൽ മൂത്ര മൂത്രവെച്ചിട്ടുണ്ട് തങ്ങളൊരിക്കലും ഉടൻ എഴുന്നിൽക്കെ ചാടി എഴുന്നിൽക്കെ കുട്ടിനായി എറിയേ ഒന്ന് അന്ന് ചെയ്ത കുട്ടനങ്ങനെ പിടിച്ചു തന്നാ മൂത്ര വെച്ച് കഴിഞ്ഞവരെ പിടിച്ചു നിന്നാ സ്വല്ല അള്ളാഹു അലൈവിസ്